നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തിനും ഏതിനും ചാടിപ്പുറപ്പെട്ട് പ്രതിഷേധിക്കുന്ന സഖാക്കളുടെയും പാർട്ടിയുടെയും എല്ലാം കണ്ണിലുണ്ണിയായിട്ടുള്ള തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്തോ? തലസ്ഥാനത്ത് കുടിവെള്ളമില്ലാതായിട്ട് ഇന്നേക്ക് 4 ദിവസമാണ്. ജനം ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. ജനം മാത്രമല്ല, മന്ത്രിമാരും മറ്റ് MLA മാരും എല്ലാം ഇവിടെയാണല്ലോ താമസം. രാവിലെ ബാത്റൂമിൽ പോയിട്ടൊന്ന് കുളിക്കാൻ നോക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ പോലും ഇവിടെ വെള്ളമില്ലാതെ ആയിരിക്കുകയാണ്. പല ഭരണസിരാ കേന്ദ്രങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. വിവിധ ആവശ്യങ്ങൾക്കായി സെക്രട്ടേറിയറ്റിൽ എത്തിയവരും വെള്ളം കിട്ടാതെ വലഞ്ഞു. സെക്രട്ടേറിയറ്റിലെ 2 അനക്സിലും ഇതേ സ്ഥിതിയായിരുന്നു. ഉദ്യോഗസ്ഥരിലേറെ പേരും ഉച്ചയോടെ വീടുകളിലേക്ക് മടങ്ങി. സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെയും ഇത് ബാധിച്ചു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ 5000-ലേറെ പേരാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. മുഖ്യമന്ത്രി ഇന്നലെ സെക്രട്ടേറിയറ്റിൽ എത്തിയിരുന്നില്ല. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും ഇന്നലെ തലസ്ഥാനത്തില്ലായിരുന്നു. മറ്റു മന്ത്രിമാർ ഇന്നലെ സെക്രട്ടേറിയറ്റ് ഓഫീസുകളിൽ ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ജലം എത്തിക്കാൻ നിർദ്ദേശം നൽകി. പിന്നാലെ ഉച്ചയ്ക്ക് 1:30 സെക്രട്ടേറിയറ്റിൽ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുകയായിരുന്നു. എന്നാൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥയോ? ഒരിറ്റ് കുടിവെള്ളം പോലും ലഭിക്കാത്തതിനെ തുടർന്ന് ജനങ്ങൾ കുപ്പിവെള്ളത്തെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ദിവസങ്ങളായി കുപ്പിവെള്ളം ഉപയോഗിക്കുന്നതിനാൽ ആരോഗ്യപരമായും സാമ്പത്തികപരമായും ആളുകൾക്ക് പ്രയാസം നേരിടേണ്ടിയും വരുന്നുണ്ട്. എത്രത്തോളം കുപ്പിവെള്ളം മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കാം? ഒരു കുടുംബത്തിൽ അംഗസംഖ്യ കൂടുതലാണെങ്കിൽ അവർക്കൊക്കെ എത്ര ബോട്ടിൽ വെള്ളം വാങ്ങേണ്ടി വരും? അത് പോട്ടെ, എല്ലാവരും ഈ പറയുന്ന 4 ദിവസം വെള്ളം വാങ്ങി ഉപയോഗിക്കാനുള്ള സാമ്പത്തികമുള്ളവരാണോ? ഏതായാലും കഷ്ടപ്പാടാണ് കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്തുകാർ അനുഭവിക്കുന്നത്. ഇപ്പോഴിങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള പ്രധാന കാരണം തിരുവനന്തപുരം ടു കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലെ 500 MM 700 MM പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാലാണ് നഗരത്തിൽ വെള്ളം മുടങ്ങിയത്. വാട്ടർ അതോറിറ്റിയുടെ നിയമത്തേക്കും ഐരാണിമുട്ടം ഭാഗത്തേക്കും പോകുന്ന ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനുകളുടെ അലൈൻമെന്റ് ആണ് മാറ്റി സ്ഥാപിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം പണി നീണ്ടുപോവുകയായിരുന്നു. അപ്പോഴിത് ആരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അനാസ്ഥയാണ്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും വേഗത്തിൽ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തിയില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അല്ലെങ്കിലും കുറച്ചു കാലമായിട്ട് തലസ്ഥാനത്ത് ഏത് ഭാഗത്തുകൂടെ സഞ്ചരിച്ചാലും റോഡ് മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. മഴക്കാലമായപ്പോൾ ആ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞ ആളുകളും വണ്ടിയും വീണ് അപകടങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായപ്പോഴാണ് പണി വേഗത്തിലാക്കിയത്. ഇപ്പോഴിതാ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്നുള്ള പോലെയാണ് അവസ്ഥ. കടുത്ത പ്രതിഷേധമാണ് നഗരവാസികൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. മാസങ്ങളായി കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ലെന്നും ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ജലവിതരണമുള്ളൂവെന്നും വഴുതക്കാട് സ്വദേശികൾ മേയർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം സാധ്യമാക്കുമെന്നും സമീപത്തു നിന്നുള്ള പഞ്ചായത്തുകളിൽ നിന്നടക്കം വാട്ടർ ടാങ്കുകൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. 3 മാസമായി ആഴ്ചയിൽ 2 ദിവസം മാത്രമേ വെള്ളം ലഭിക്കുന്നുള്ളൂവെന്ന വഴുതക്കാട് സ്വദേശികളുടെ പരാതിയിലും മേയർ പ്രതികരിച്ചിട്ടുണ്ട്. KRFB യുടെ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തികളെ തുടർന്നാണ് വഴുതക്കാട് തൈക്കാട് വാർഡുകളിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. ഇത് പുനഃസ്ഥാപിക്കുന്നതിനായുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കും. 2 ഇന്റർ കണക്ഷൻ പ്രവർത്തികളാണ് ജല അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പൂർത്തിയാക്കാനുള്ളത്. എന്നിരുന്നാലും ജലവിതരണം തടസ്സപ്പെട്ട ഇടങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഈ ഭാഗങ്ങളിൽ പണ്ടുകാലത്തുള്ള പൈപ്പുകളാണ്. അവയിൽ ചിലതിന്റെ വ്യാസം കൂട്ടുന്നതിനും ചിലത് മാറ്റി സ്ഥാപിക്കുന്നതിനുമുള്ള പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴുതക്കാട് സെപ്റ്റംബർ 12 തന്നെ വെള്ളം എത്തിക്കുമെന്നുമാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ജനം കിടന്നു വലയുകയാണ്. 4 ദിവസമായിട്ട് ഇന്നലെ രാത്രി പമ്പിംഗ് നേരിയ രീതിയിൽ പുനരാരംഭിച്ചിരുന്നു. പമ്പിംഗ് കൂടുതൽ പ്രഷറിലേക്ക് വന്നപ്പോൾ വീണ്ടും പൈപ്പ് പൊട്ടുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ പമ്പിംഗ് കുറച്ചു നേരം മാറ്റിവെക്കേണ്ടി വന്നു. തിരുവനന്തപുരം നഗരത്തിലെ 44 വാർഡുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാത്ത സാഹചര്യമാണുള്ളത്. കുടിവെള്ളം മുടങ്ങിയിട്ട് 4 ദിവസമായിട്ടും ഇപ്പോഴും ബദൽ ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ സാധിച്ചിട്ടില്ല. വിഷയത്തിൽ BJP പ്രതിഷേധം കഴിഞ്ഞ ദിവസം കർശനമാക്കിയിരുന്നു. ഇന്നലെ രാത്രിയടക്കം BJP കൗൺസിലർമാർ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തി. ഇന്ന് മേയറെ തടഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നൊക്കെയായിരുന്നു BJP അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് 7 മണിയോടുകൂടി വെള്ളം എത്തിക്കാനുള്ള നടപടികൾ നടത്തിക്കഴിഞ്ഞു എന്നാണ് VK പ്രശാന്ത് MLA അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ഏതോ അനുഭവ സമ്പത്തില്ലാത്ത ഉദ്യോഗസ്ഥനെന്ന അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് MLA യുടെ വാക്കുകൾ. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതും ഇത് അന്വേഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.